നമസ്കാരം, ഡോക്ടർ സൗമ്യ സരനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു വാചകമാണ് മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി മരുന്നുകൾക്ക് കുറേ സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളത്. ഈ ഒരു ധാരണ മൂലം പ്രഷറിനും ഷുഗറിനും ഒക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന പലരും അതിന്റെ മരുന്ന് എടുക്കുന്നത് നിർത്തിവെക്കുന്നതും അല്ലെങ്കിൽ അതിന് മടിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഈ അലോപ്പതി മരുന്നുകൾക്ക് ഇത്രയൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മളെല്ലാവരും ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പഠിച്ചവരാണ് അല്ലെ? അതില് മൂന്നാമത്തെ ചലന നിയമം എന്താണെന്നുള്ളത് കുറച്ചുപേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർ എവറി ആക്ഷൻ, അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനത്തിനും അതിന് ഈക്വലും അല്ലെങ്കിൽ അതിന് തുല്യവും അതിന് ഓപ്പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനമുണ്ട്. അപ്പോ ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു തിരിച്ച്, ഒരു സൈഡ് ഇഫക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, അതിന് തിരിച്ചിട്ട് ഒരു പ്രവർത്തനവും ഉണ്ടായിരിക്കും. അപ്പോ അത് ലോകതത്വമാണ്. അതായത് മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി മരുന്നുകൾക്ക് മാത്രമുള്ള ഒരു തത്വമൊന്നുമല്ല. ലോകത്ത് എല്ലായിടത്തും എന്തിനും, ഇവൻ ഭക്ഷണത്തിന് പോലും, നമ്മൾ കഴിക്കേണ്ടതിൽ കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ വയറിന് കപ്പാസിറ്റിക്കിന്റെ ഇരട്ടി ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് പോലും സൈഡ് ഇഫക്റ്റ് ഉണ്ട് അല്ലെ? അപ്പോ അതുകൊണ്ട് അലോപ്പതി മരുന്നുകൾക്ക് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും ശരി, വേണ്ടതിലധികം അല്ലെങ്കിൽ വേണ്ടതിൽ കൂടുതൽ ഡോസോ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ഇനി ചില മരുന്നുകൾ അല്ലെങ്കിൽ ചില ശാസ്ത്രശാഖകളുടെ മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ നമ്മൾ ചില നിയമം അനുസരിച്ചിട്ട് എന്താണ്, സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഇഫക്റ്റും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും, സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് ഇഫക്റ്റും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ന്യൂട്ടന്റെ ചലന നിയമം നമ്മൾ എല്ലാവരും അംഗീകരിച്ച ലോകതത്വമാണ്. ഇനി സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മരുന്നുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ന്യൂട്ടന്റെ ചലന നിയമത്തെ നമ്മൾ തെറ്റാണെന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് അല്ലെ? പിന്നെ അപ്പോ നമ്മളിപ്പോ മനസ്സിലാക്കിയ കാര്യം എന്താണ്, എന്തൊരു സംഗതിക്കും ഇഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് ഇഫക്റ്റും ഉണ്ട്. അപ്പോ നമ്മുടെ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റുകൾ, പ്രത്യേകിച്ച് ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആളുകൾ ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നിന്റെ സൈഡ് ഇഫക്റ്റുകളെ പറ്റിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഞങ്ങൾ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഫാർമക്കോളജി എന്ന് പറയുന്നത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഇതിൽ കൃത്യമായിട്ട്, അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും, എത്ര ഡോസ് വരെ നമുക്ക് സേഫായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് കൊടുക്കാം, എത്ര ഡോസിന് അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആവണം അല്ലെങ്കിൽ കുറച്ചുകൂടി ജാഗരൂകരാവണം, എത്ര ഡോസിന് അപ്പുറം ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നൊക്കെ കൃത്യമായി ഓരോ മരുന്നുകളെയും പറ്റി പഠിപ്പിച്ചു തരുന്ന ശാസ്ത്രശാഖയാണ് ഫാർമക്കോളജി. പ്രത്യേകിച്ച് കുട്ടികളില്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും, കുട്ടികളുടെ ഡോക്ടർ അടുത്ത് പോയ ആളുകൾക്ക് ആദ്യം നോക്കുക കുട്ടിയുടെ തൂക്കമാണ്. എന്തിനാണ് കുട്ടിയുടെ തൂക്കം നോക്കുന്നത്? കാരണം ആ തൂക്കത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് എഴുതുക. അപ്പോ ഇത്ര mg/kg/dose, അതായത് കുട്ടിയുടെ തൂക്കത്തിനനുസരിച്ച് ഇത്ര mg ആണ് കൊടുക്കാൻ ഒരു ഡോസിൽ പാടുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഓരോ മരുന്നുകളെയും പറ്റി പഠിച്ചിട്ടാണ് ഓരോ കുട്ടികളുടെ ഡോക്ടർ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഓരോ ഡോക്ടർ പുറത്തു വരുന്നത്. അതേപോലെ തന്നെ വലിയ ആളുകളുടെ മരുന്നുകളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ബ്ലൈൻഡ് ആയിട്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഹൈ ഡോസ് മരുന്ന് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു, പലരും ഡോസിനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഹൈ ഡോസ് ലോ ഡോസ് എന്നൊന്നുമില്ല, നമുക്ക് എത്രയാണ് സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്, സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന എത്ര ഡോസ് വരെ ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പ്രിസ്ക്രിപ്ഷനിൽ അതിന്റെ ഡോസ് എഴുതുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു മരുന്നും, ഇപ്പോൾ നമ്മൾ പനിക്ക് കഴിക്കുന്ന പാരസെറ്റമോൾ മരുന്ന്, നമ്മൾ ഒരു ഗുളിക കഴിക്കേണ്ടടുത്ത് 10 ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അത് കിഡ്നിയെ ബാധിക്കും, ലിവറിനെ ബാധിക്കും, ലിവർ ഫെയിലിയറിന് വരെ കാരണമാകും. അപ്പോ അങ്ങനെ ഓവർ ഡോസ് മരുന്നുകൾ എന്ത് കഴിച്ചാലും, ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞത് ഒരു ബിരിയാണിക്ക് പകരം 10 ബിരിയാണി കഴിച്ചാൽ നമുക്ക് ദഹിക്കാത്തത് പോലെ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് പോലെ, മരുന്നുകളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊടുക്കേണ്ട ഡോസിന്റെ ഇരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് അറിയാതെ കൊടുക്കുകയോ അല്ലെങ്കിൽ അറിയാതെ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള സൈഡ് ഇഫക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ സൈഡ് ഇഫക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യം. അല്ലാതെ ഒരിക്കലും മോഡേൺ മെഡിസിൻ മരുന്നുകൾക്ക് മാത്രമാണ് സൈഡ് ഇഫക്റ്റ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ഇരിക്കരുത്. നിങ്ങൾ കഴിക്കുന്ന മരുന്ന്, അത് ഏത് ആയുർവേദമോ ഹോമിയോയോ അല്ലെങ്കിൽ അലോപ്പതി എന്തോ ആയിക്കൊള്ളട്ടെ, അതിന് ഇഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതില്ല എന്ന് സമർത്ഥിക്കുന്നവരടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ ചലന നിയമം, മൂന്നാമത്തെ ചലന നിയമം തെറ്റാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. അല്ലാത്ത പക്ഷം, നമ്മൾ അതിനെയൊക്കെ അംഗീകരിക്കുന്ന പക്ഷം, ഏത് മരുന്നിനും അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനും പ്രവർത്തനമുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. പിന്നെ അതിന്റെ പേരിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി പേടിച്ച് നമ്മൾ മരുന്ന് കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, മോഡേൺ മെഡിസിൻ മരുന്നുകൾ കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും കൃത്യമായ കൈയും കണക്കും ഉണ്ട്. അതിനെപ്പറ്റി പഠിച്ചിട്ടാണ്, എത്ര ഡോസ് വരെ കൊടുക്കാമെന്ന് പഠിച്ചിട്ടാണ് കുട്ടികളിലും അതുപോലെ വലിയ ആളുകളിലും നമ്മൾ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാനാണ് ഇന്നത്തെ ഈ ഒരു ടോക്ക് മാക്സിമം പേരിലേക്ക് എത്തിക്കുക. കാരണം
എത്രയോ രോഗികളെ, ഷുഗറും പ്രഷറുള്ള രോഗികൾ ഇതിന്റെ സൈഡ് എഫക്റ്റിനെ പറ്റി ഭയന്ന് ആ മരുന്ന് കഴിക്കാതെ അവസാനം കിഡ്നി അടിച്ചു പോയിട്ടും സ്ട്രോക്ക് ആയിട്ടും അറ്റാക്ക് വന്നിട്ടും ഞങ്ങളുടെ ഇഡിയിൽ കാഷ്വാലിറ്റിയിൽ ഞങ്ങൾ ദിനം പ്രതി കാണാറുണ്ട്. പലപ്പോഴും ചോദിക്കുമ്പോൾ മരുന്ന് നിർത്തിയിട്ടുണ്ടായിരിക്കും, എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ സൈഡ് എഫക്റ്റിനെ പേടിച്ചിട്ട് എന്നാണ് പലപ്പോഴും കേൾക്കാറുള്ള ഒരു ഉത്തരം. അപ്പൊ ദയവ് ചെയ്തിട്ട് ആളുകളുടെ ഈ ഒരു തെറ്റിദ്ധാരണ പുറത്ത് ആളുകളുടെ ജീവൻ ഇനിയെങ്കിലും അപകടത്തിലാവരുത്. അപ്പൊ എല്ലാവരും ഇത് എല്ലാവരിലേക്കും ദയവ് ചെയ്ത് ഒന്നെത്തിക്കുക. താങ്ക് യു.